ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിൻ്റെ നാളത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. നാളത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഇനി മെയിനായിട്ട് നടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ അനിരുദ്ധിൻ്റെയും അനുവിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു സന്തോഷ വാർത്ത എന്താണ് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി, പക്ഷേ അത് തന്നെയാണോ എന്നൊക്കെയുള്ളത് ഇപ്പം ഞാൻ പറയുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് ഇന്ന് സരസ്വതിയമ്മ അവിടെ നിന്ന് കുറേയേറെ അനിരുദ്ധിനെയും അനുവിനെയും കളിയാക്കുന്ന കാര്യങ്ങൾ അവിടെ എഴുന്നള്ളിക്കുകയുണ്ടായി. അവർക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ല എന്നും അതവർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള രീതിയിലുമാണ് അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്നാൽ അത് കേട്ട് മനം നൊന്താണ് അവിടെ നിന്നും സുമിത്ര കയറി മുകളിലേക്ക് ചെന്നത്. അപ്പോൾ അവിടെ അനിരുദ്ധും അനുവും പറയുന്ന ആ സന്തോഷ വാർത്തകൾ അവരുടെ മനസ്സിൽ ശരിക്കും കൊള്ളുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് സുമിത്ര നേരെ അവരുടെ റൂമിലേക്ക് ചെന്നത്. അവരുടെ റൂമിലേക്ക് ചെന്നപ്പോഴോ അവർ രണ്ടുപേരുടെയും മുഖത്തുള്ള ആ ഒരു സന്തോഷവും രീതികളൊക്കെ കണ്ടപ്പോൾ സുമിത്രയുടെ മനസ്സിൽ 100% അവർക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ് എന്നുള്ളത് മനസ്സിലാകുക തന്നെ ചെയ്തു. അതവരോട് പറയാമെന്ന് പറഞ്ഞപ്പോൾ അനു പറയാമെന്ന് പറഞ്ഞെങ്കിലും അനിരുദ്ധ് അത് വേണ്ട, സസ്പെൻസായിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാമെന്നാണ് പറഞ്ഞത്. എന്നാൽ കാര്യങ്ങൾ മാറുകയാണ്. ഇവിടെ നിന്ന് സുമിത്ര നേരെ ചെന്ന് രോഹിത്തിനെ വിളിച്ച് കാര്യം പറയുന്നു. അവിടെ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു സന്തോഷ വാർത്ത നടക്കാൻ പോവാണ്. എന്താ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നു, നമ്മൾ എല്ലാവരും താഴെ ഇരുന്ന് ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ടല്ലോ, അനുവിനും അനിരുദ്ധിനും ഒരു കുഞ്ഞുണ്ടാവുകയാണെന്നെങ്കിൽ എന്നുള്ളത്. ആ മോളത് പറഞ്ഞത് ആ അത് തന്നെ, അത് അവിടെ നടക്കത്തില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു. പക്ഷേ അവരുടെ ഇപ്പം ഞാൻ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ ആ സന്തോഷ വാർത്ത അവർ പറയാനായിട്ട് തുടങ്ങിയത് അവരെൻ്റെ അടുത്ത് പറയാൻ വന്നതാ. പിന്നെ അവരെല്ലാവരുടെയും മുന്നിൽ വെച്ച് സർപ്രൈസായിട്ട് തന്നെ പറയാമെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവരിപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വരും. അതിനിപ്പുറം ഞാൻ എന്തെങ്കിലും കുറച്ച് മധുരം ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞ് സുമിത്ര ഓടി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് മധുരം എല്ലാവർക്കും കൊടുക്കാനായിട്ട് തന്നെ. എന്നാൽ ഇതേ സമയം അനിരുദ്ധിൻ്റെയും ഈ കാര്യങ്ങളൊക്കെ രോഹിത്ത് പറഞ്ഞു പൂജമോളും അവിടെ എല്ലാം. പൂജമോൾ ഇത് അറിഞ്ഞു ഉടൻ തന്നെ നേരെ സരസ്വതിയുടെ അടുത്ത് നിന്ന് വിളമ്പുകയാണ്. സരസ്വതിയമ്മയോട് പറയാം, അച്ഛമ്മേ, അച്ഛമ്മ കുറച്ചു മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ, ആ കാര്യത്തിന് ഒരു വിരാമം വരുക, അച്ഛമ്മ ഇവിടെ വിഷമിക്കാൻ പോകുന്ന ഒരു വാർത്ത കേൾക്കാനായിട്ട് പോവുക എന്ന് പറയുന്നു. സരസ്വതി ആലോചിക്കുകയാണ്, ഞാൻ എന്ത് കാര്യമാണ് പറഞ്ഞത് എന്ന്. എന്നാൽ ഇതേ സമയം അനിരുദ്ധും അനുഗുണയും താഴത്തേക്ക് ഇറങ്ങി വരുമ്പം സുമിത്ര മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പം അനിരുദ്ധ് പറയുക, അയ്യോ അമ്മ ദേ മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അമ്മയ്ക്ക് മനസ്സിലായി നമ്മൾ പറയാൻ വരുന്ന കാര്യം എന്താണെന്നുള്ളത്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ, അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പം നമുക്ക് മധുരവുമായിട്ട് ഇപ്പോൾ വരും. അമ്മയോട് പറയാറുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനു പറയുന്നു, ഞാനത് അപ്പോഴേ പറഞ്ഞതല്ലേ ആൻറ്റിയോട് പറയാമെന്ന്. അനിയല്ലേ പറഞ്ഞത് പറയണ്ട എന്ന്. എന്തായാലും ആൻറ്റിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അവിടെ ചെന്ന് എല്ലാവരുടെയും മുന്നിൽ ഈ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുമായിരിക്കും അല്ലേ അനിയെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ ഇത്. ഇത് ഉറപ്പായിട്ടും എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്ന് ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ അവർ പറഞ്ഞു നിൽക്കുന്നോർത്താണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.